ഹായ്, ഞാൻ അദീപ്. റെഡ്മി ഇപ്പോൾ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത റെഡ്മി 9 പവർ എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതാണ് റെഡ്മി 9 പവർ വരുന്ന ബോക്സ്. ബോക്സിൻ്റെ മുകളിലായിട്ട് തന്നെ റെഡ്മി 9 പവറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ MRP നൽകിയിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കണ്ടൻറ്റാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ IMEI കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഫോൺ കൂടാതെ ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഈ ബോക്സിൻ്റെ അകത്തായിട്ട് ഒരു യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ്, സിം ഇജക്റ്റർ ടൂള്, ഒരു ചാർജിംഗ് അഡാപ്റ്റർ, ടൈപ്പ് സി കേബിൾ, ഇത്രയുമാണ് ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത്. ക്യാമറ സെറ്റിൽ നിന്ന് റൈസ് ആവുന്ന രീതിയിലുള്ള ഒരു സൺറൈസ് ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഫോണിന് റെഡ്മി നൽകിയിരിക്കുന്നത്. പിന്നെ റെഡ്മിയുടെ ബ്രാൻഡിങ് ബാക്ക് സൈഡിലായിട്ട് നല്ല വെണ്ട കാഷ്വൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂഷ്വലായിട്ട് റിയൽമി ഫോൺസിലാണ് ഈ ഡിസൈൻ പാറ്റേൺ കണ്ടുവരാറുള്ളത്. റിയൽമിയുടെ C3-ലുള്ള അതേ ഡിസൈൻ പാറ്റേൺ ആണ് റെഡ്മി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും പവർ ബട്ടണും വരുന്നത്. പവർ ബട്ടണിൽ തന്നെയാണ് ഇവിടെ ഫിംഗർ പ്രിൻറ് സെൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. അതായത് നമുക്ക് ഒരേ സമയം 2 SIMs ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒരു ഡ്യുവൽ വോൾട്ടി സപ്പോർട്ടും 512 GB വരെ നമുക്ക് സ്റ്റോറേജ് എക്സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ വോ വൈഫൈ സപ്പോർട്ടും ഇതിലുണ്ട്. ഫോണിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3 holes അടുത്തടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് IR Blaster ആണ്. ബാക്കി 2 hole വരുന്നത് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടാണ്. പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി നോയ്സ് കാൻസലേഷൻ മൈക്കും വരുന്നുണ്ട്. ഫോണിൻ്റെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്രൈമറി മൈക്രോഫോൺ, USB ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഇത്രയുമാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇയർപീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫോണിൽ ടോട്ടൽ 3 speakers വരുന്നുണ്ടോ എന്ന്. ആക്ച്വലി ഈ ഫോണിൽ  2 speakers വരുന്നത്, ഒന്ന് താഴെയും ഒന്ന് മേലെയും. ഈ മേലെയുള്ള സ്പീക്കർ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇയർപീസായിട്ടും വർക്ക് ചെയ്യും, അല്ലാത്ത സമയത്ത് സ്പീക്കറായിട്ടും വർക്ക് ചെയ്യും. ഇതിൽ സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബ്രാൻഡും അവരുടെ ഫോൺസിൽ സ്റ്റീരിയോ സ്പീക്കർ നൽകിയിട്ടില്ല. റെഡ്മി ഇവിടെ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഡോൾബി സപ്പോർട്ട് ഇല്ല. ഈ ഫോണിൽ എടുത്ത് പറയേണ്ട ഫീച്ചറാണ് ഈ ഫോൺ ഫ്ലാഷ് പ്രൂഫാണ്. പിന്നെ ഈ ഫോണിലെ പോർട്സിനെല്ലാം റബ്ബറൈസർ പ്രൊട്ടക്ഷനും റെഡ്മി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടുള്ള വെള്ളം തട്ടിയാലൊന്നും ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. അത് വിചാരിച്ച് ഇത് വാട്ടർ പ്രൂഫ് അല്ല, വെള്ളത്തെ കൊണ്ട് ഈ ഫോൺ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നശിച്ചു പോകും. ഇത് ഫ്ലാഷ് പ്രൂഫ് പ്രൊട്ടക്ഷനാണ്. അതായത് ചെറുതായിട്ട് വെള്ളം തട്ടിയാലൊന്നും അത്ര തകരാറ് വരാത്ത രീതിയിലാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. പിന്നെ ഇതിൽ ഓട്ടോ ക്ലീനിങ് സ്പീക്കറും നൽകിയിട്ടുണ്ട്. അതായത് സ്പീക്കറിലും ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഫ്രീക്വൻസിയുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കി തന്നെ ക്ലീൻ ആവുന്ന രീതിയിലാണ് ഈ സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാവുന്നുള്ള കാര്യം നമുക്ക് ഡേ ടു ഡേ ലൈഫിലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അടുത്തായിട്ട് ഈ ഫോണിൽ വരുന്ന ഡിസ്പ്ലേനെ കുറിച്ച് നോക്കാം. ഈ ഫോണിൽ 6.53 inch IPS LCD പാനലാണ് വരുന്നത്. Full HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. പിന്നെ ഇതിലൊരു നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കോർണിംഗ് ഗോറില്ല 3 protection റെഡ്മി ഈ ഫോണിന് നൽകിയിട്ടുണ്ട്. ഇതിൽ വരുന്ന പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ കോൽക്കോം സ്നാപ്ഡ്രാഗൺ 662 ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. അഡ്രിനോ 610 ആണ് ഇതിൽ വരുന്ന GPU. LPDDR4X RAM ടൈപ്പാണ് ഇതിൽ വരുന്നത്. സ്റ്റോറേജ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ 2 storage types വരുന്നത്. 4GB 64GB വേരിയൻറ്റിൽ UFS 2.1 സ്റ്റോറേജ് ടൈപ്പും 4GB 128GB വേരിയൻറ്റിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. രണ്ട് തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ 4GB 64GB എന്ന വേരിയൻറ്റ് എടുത്താൽ മതി. UFS 2.2 UFS 2.1 തമ്മിൽ വലിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. രണ്ടിൻ്റെ പ്രൈസ് ഞാൻ അവസാനം പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണും. ഒരു 6000 mAh ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. റെഡ്മിയുടെ ഫോൺസിൽ തന്നെ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ഫോണായിരിക്കും ഈ റെഡ്മി 9 പവർ എന്ന മോഡല്. പിന്നെ ഇതിൽ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടുമുണ്ട്. പിന്നെ ഈ ഫോണിൽ 18 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും റെഡ്മി നൽകിയിട്ടുണ്ട്. പക്ഷേ ബോക്സിൽ നൽകിയിട്ടുള്ള ചാർജറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 22.5 W ചാർജറാണ് ബോക്സിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. സാധാരണയായിട്ട് എല്ലാ ബ്രാൻഡ്സും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നൽകും, പക്ഷേ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ നൽകില്ല. പക്ഷേ റെഡ്മി ഇവിടെ 18 W ചാർജിങ് സപ്പോർട്ടേ കൊടുത്തിട്ടുള്ളെങ്കിലും 22 W ചാർജർ നമുക്ക് ബോക്സിൽ തരുന്നുണ്ട്. അതിവിടെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 198 grams ആണ് വരുന്നത്. ഹൈറ്റ് 162.3 mm വിഡ്ത്ത് 77.3 mm തിക്നെസ് 9.6 mm ആണ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറയെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 48 MP പ്രൈമറി ക്യാമറയും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ ആർക്കും വേണ്ടാത്ത 2 MP മാക്രോ ലെൻസും 2 MP ഡെപ്ത് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഉപയോഗവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതുവരെ ആ 2 sensors ആ രണ്ടും അത് ഞാൻ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി നോക്കുകയാണെങ്കിൽ 48 MP പ്രൈമറി ക്യാമറ, പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ, അത് രണ്ട് നമ്മൾ മോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുള്ളൂ.
ബാക്കി രണ്ട് ക്യാമറയും വേസ്റ്റ് ആണ്. വെറും ഷോക്ക് വേണ്ടിയിട്ടാണ് റെഡ്മി കൊടുത്തിട്ടുള്ളത്. റെഡ്മി എന്നല്ല, ഒട്ടുമിക്ക ബ്രാൻഡ്സും ആ ബാക്കി വരുന്ന രണ്ട് ആ ക്യാമറ ഉണ്ടല്ല, ആ രണ്ട് ക്യാമറ അത് ഒരു യൂസ് ഇല്ലാത്ത ക്യാമറ ആയിട്ടാണ് കാറുള്ളത്. ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ 8 MP ഒരു വൃത്തികെട്ട ഒരു ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഞാൻ എടുത്ത ഫോട്ടോസ് എല്ലാം ഓവർ എക്സ്പോസ്ഡ് ആണ്. മേ ബി ഇതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരിക്കാം. ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തപ്പോൾ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഒറ്റനോട്ടത്തിൽ ഈ ഫോണ് കൈ കിട്ടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വളരെ 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 മോശമാണ്. പിക്ചർ ക്വാളിറ്റി തീരെയില്ല, ആവറേജിനും താഴെയാണ് നിൽക്കുന്നത്. 11,000 രൂപയുടെ പ്രൈസാണ് ഈ ഫോണ് വരുന്നത്. അതിനുള്ളൊരു ക്വാളിറ്റി പോലും ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഇല്ല. മേ ബി ഈ ഫോൺ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോയി ഈ ഫോണിൻ്റെ ക്യാമറ ഫിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. MIUI 12 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചവർ പോലെ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സാണ് ഇതിലുള്ളത്. ഒരുപാട് ആവശ്യമില്ലാത്ത ആപ്സൊക്കെ ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനാണ് ഈ ആപ്സ് എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. റെഡ്മിയുടെ എല്ലാ ഫോൺസിലും കണ്ടുവരുന്ന ഒരു ശോകം അവസ്ഥയാണ് ഈ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ്. പിന്നെ ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്സലറേഷൻ സെൻസർ, ഇ കോമ്പസ്, പ്രോക്സിമിറ്റി സെൻസർ, ലൈറ്റ് സെൻസർ. പിന്നെ ഈ ഫോണിൽ AI ഫേസ് ലോക്കും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന എല്ലാ ഫോൺസിലും ഫേസ് ലോക്ക് ഡീഫാൾട്ടായിട്ടാണ് വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറല്ല. ഈ ഫോൺ 4 കളർ വേരിയന്റിലാണ് വരുന്നത്, റെഡ്, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. 4GB 64GB വേരിയന്റിന് 10,999 രൂപയും 4GB 128GB വേരിയന്റിന് 11,999 രൂപയുമാണ് വരുന്നത്. ഈ രണ്ട് വേരിയൻറ്റ് തമ്മിൽ 1,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ 4GB 64GB എടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ രണ്ട് വേരിയൻറ്റും തമ്മിൽ 1,000 രൂപയുടെ പ്രൈസ് ഡിഫറൻ്റ് ആണ് വരുന്നത്. നമ്മൾ ഈ എക്സ്ട്രാ കൊടുക്കുന്ന 1,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് സ്റ്റോറേജ് ഡബിൾ ആവുന്നുണ്ട്. 128GB നമുക്ക് കിട്ടുന്നുണ്ട് 1,000 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ടൈപ്പും വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UFS 2.1 നും 2.2 നും തമ്മിൽ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് UFS 2.2 ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഈ 1,000 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് സ്റ്റോറേജ് ഡബിൾ ആവുന്നുണ്ട്. 64GB ആണ് നമ്മൾ ബേസ് വേരിയൻറ്റ്. 1,000 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ 128GB കിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ 64GB വേരിയൻറ്റ് വാങ്ങിയതിന് ശേഷം ഈ എക്സ്ട്രാ കൊടുക്കുന്ന 1,000 രൂപയ്ക്ക് മെമ്മറി കാർഡ് വാങ്ങി ഫോണിലിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും സിറ്റുവേഷൻ നമ്മൾ ഫോൺ അടിച്ചു പോയി നിൽക്കട്ടെ, നമ്മുടെ 128GBയിലുള്ള ഡാറ്റാസ് മൊത്തം നമുക്ക് ലോസാവും. അതേസമയത്ത് നമ്മൾ 64GBൻ്റെ ഒരു എക്സ്റ്റേണൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെമ്മറി കാർഡ് നമുക്ക് വേറെ ഫോണിലിട്ട് നമുക്ക് ഡാറ്റാസ് എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.